സോണിയാഗാന്ധിയുടെ വീടിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മുൻ പി സി സി അധ്യക്ഷൻ അശോക് തൻവറിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അർഹരായവർക്ക് സീറ്റ് നൽകിയില്ല എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ബിനുരാജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ബിനുരാജ്, ലോക്സഭാ തോൽവിക്ക് പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉൾപാർട്ടി പ്രശ്നം വല്ലാതെ വലയ്ക്കുകയാണ് കോൺഗ്രസിനെ എന്ന് ബോധ്യമാക്കുന്നതല്ലേ ഇന്നത്തെ അവിടുത്തെ സംഭവവികാസം? ആ, തീർച്ചയായും അൻഷാദ്, വളരെ നാടകീയമായ രംഗങ്ങളാണ് സോണിയാഗാന്ധിയുടെ വസതിക്ക്, പത്ത് ജൻപത് വസതിക്ക് മുമ്പിൽ നടക്കുന്നത്. ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. മുൻ പി സി സി അധ്യക്ഷൻ അശോക് തൻവറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കുമാരി ഷെൽജയെ കഴിഞ്ഞ ദിവസം പി സി സി അധ്യക്ഷയായി നിയമിച്ചിരുന്നു. മാത്രമല്ല ഭൂപീന്ദർ സിംഗ്ഹൂഡയെ നിയമസഭാ കക്ഷി നേതാവായും കോൺഗ്രസ് തെരഞ്ഞെടുത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഹരിയാന നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറി, കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറി മറ നീക്കി പുറത്തേക്ക് വന്നത്. തന്റെ അനുയായികൾ മായി അശോക് തൻവർ ഇവിടെ എത്തി സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും സീറ്റ്, പ്രത്യേകിച്ച് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സീറ്റ് നൽകുന്നില്ല, പകരം സ്വന്തക്കാർക്ക് മാത്രം, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന് പാദസേവ ചെയ്യുന്നവരെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്, ഈ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ നടക്കുന്നതെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് ഗുലാം നബി ആസാദിനാണ് ഹരിയാനയിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ളത്. ഗുലാം നബി ആസാദ് തന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് വീതം വെക്കുന്നു. ആ ഇഷ്ടക്കാരിൽ തന്നെ റോബോട്ട് വദ്ര, പ്രധാനമായും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബോട്ട് വദ്ര, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് സീറ്റ് നൽകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അശോക് തൻവർ ഇവിടെ നടത്തുന്നത്. അശോക് തൻവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാമെന്ന് തോന്നുന്നു. പക്ഷേ പ്രവർത്തകർക്ക് തന്നെ अमेरिकन एम्बेसी तो जाएंगे नहीं, या पाकिस्तानी एम्बेसी नहीं जाएंगे, या भाजपा के कार्यालय नहीं जाएंगे. इन्होंने खून पसीना कांग्रेस के लिए बहाया है, राहुल गांधी सोनिया जी के लिए बहाया है, तो ये यहीं आएंगे और कहाँ जाएंगे? आपको लगता है डिवाइडेड कांग्रेस? बहुत तरह की सेटिंग से भी परे का मामला. अशोक जी, आपको लगता है? डेफिनेटली दिस इज अगेंस्ट दैट ओनली. This is against that only. ये तो वही बता सकते हैं जो ये सारे साथी आए हैं, ये बताएंगे कहाँ का क्या. अगर माफी मांग ले तो आप मान जाएंगे? नहीं, हमने कहा कि जो लोग ये कहते हैं कि तंवर ये गलत कह रहा है कि भाई जितना साथ हमने दिया उतना वो देगा, तो वो कहे ना कि हमने साथ नहीं दिया था, लेकिन हमें अशोक तंवर का ज्यादा साथ चाहिए. आपको लगता है कोई दूर दूर तक कोई मामला नहीं? अशोक जी, आपको लगता है क्या डिवाइडेड कांग्रेस विल बी एबल टू होल्ड इट्स स्टेक इन द इलेक्शन? डिवाइडेड कांग्रेस जो है आज हरियाणा में, देखिए, मैं समझता हूँ कि बात सोनिया जी तक, राहुल जी तक आई है, एंड they will be instrumental in resolving the issues, aur aane wale samay mein nishchit taur par congress ki sarkar banegi. aapko ummeed lagta hai ki aaj jo aapne kiya hai usse aapke liye help hoga? aapko nahi, hum to apni baat karne ke liye aaye hain. inki ladai kaun ladega? 5 saal inhone mere sath sangharsh kiya, party ke liye kiya, aadhe logo ko to inka chehra hi nahi pata. aage aadhe logo ko to yahi nahi pata ki bhaiya ye कौन लोग हैं, क्योंकि 5 साल में जमीनी स्तर पे, बूथ स्तर पे काम तो इन्होंने किया है. हमारे साथियों ने पिछले लोकसभा के मुकाबले 6% वोट बढ़ाया अकेले, पिछले विधानसभा के मुकाबले 8.5% वोट बढ़ाया. ये किसने बढ़ाया? उन लोगों ने बढ़ाया कि जो हमेशा टांग खींचने का काम करते थे, कांग्रेस को कमजोर करने का काम करते थे. ये हमारे जैसे लोगों ने, ये गरीब आदमी ने, किसान मजदूर ने, नौजवान ने, हमारी माताएं बहने, कर्मचारियों ने, उन्होंने जो साथ दिया, ये उसका नतीजा है. जी, आई डोंट वॉन्ट टू कमेंट अबाउट एनीबडी, बट दे आर सर्टेन पीपल हु आर प्रोटेक्टिंग सर्टेन इंटरेस्ट एंड दे आर प्रिजिस्ट, दे आर बायस, and that's why this congress is going down. BJP can't finish congress. It is within the congress, the people who are sitting, who are damaging the congress, who want to finish the congress. മുൻ പി സി സി അധ്യക്ഷൻ അശോക് തൻവാറിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വീടിന് മുന്നിൽ
പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഹരിയാനയിൽ നിന്നുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച പ്രവർത്തകരാണ് ഇവർ എന്നും ഇവർക്ക് വേണ്ടി സോണിയാഗാന്ധിയോട് പരാതി പറയാൻ എത്തിയതാണെന്നും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അല്ലാതെ മറ്റാരോട് പരാതി പറയാനാണ് ഉള്ളതെന്നുമാണ് അശോക് തൻവാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.